ഒരു മോള് എങ്ങനെ നഷ്ടപ്പെട്ടെന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ. ഞങ്ങളുടെ എല്ലാം എല്ലാമായിരുന്നു മോള്. ആ മോളെ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നറിയാം. എന്നാലും അതെങ്ങനെയാണെന്നൊന്ന് അറിയാനായിട്ട് ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുവാണ്. ഇതിനകത്ത് പിന്നിലുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2017 മാർച്ചിലാണ്, മാർച്ച് 5-ാം തീയതിയാണ് ഈ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് 5-ാം തീയതി വൈകുന്നേരം കൊച്ചു പള്ളിയിൽ പോയി തിരികെ എത്തി എന്നുള്ള വാർത്ത അനുസരിച്ചാണ് ഞങ്ങൾ കൊച്ചിനെ അന്വേഷിച്ചിറങ്ങുന്നത്. അന്നേരം മുതൽ ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഇതിനകത്ത് ഒരു ഗൂഢസംഘം പ്രവർത്തിച്ചുകൊണ്ട് ഈ പോലീസുകാരെയും മറ്റ് ആൾക്കാരെയും സ്വാധീനിച്ചുകൊണ്ട് ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെയാണ് ഇവർ നടത്തിയേക്കുന്നത്. ആ കൊലപാതകത്തെ മറച്ചു വെച്ച് ആത്മഹത്യയാക്കി മാറ്റാനുള്ള സർവതന്ത്രങ്ങളും ആദ്യമേ ഇവർ നടത്തിയിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. അതായത് ഞങ്ങൾ കൊച്ചിനെ കണ്ടില്ല എന്നും പറഞ്ഞ് ഈ കൊച്ചിൻ്റെ ഹോസ്റ്റലിന് നേരെ ഓപ്പോസിറ്റുള്ള സ്റ്റേഷനാണ് വനിതാ സ്റ്റേഷൻ. ആ വനിതാ സ്റ്റേഷനിൽ ഈ വനിതകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് വളരെ അധികം അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടികളിലൂടെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ത് നിയമ നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്? ഈ വനിതാ സ്റ്റേഷനിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ, കൊച്ചിൻ്റെ ഫോൺ കോൾ നോക്കും മാഡം, കൊച്ചിൻ്റെ ടവർ ലൊക്കേഷൻ പെട്ടെന്നെടുക്കുക, കൊച്ചി എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന അവർ വളരെ നിരുത്സാഹപരമായിട്ട് പെരുമാറുകയും ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ശ്രമം അവർക്ക് നേരത്തെ ലഭിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട്, അയ്യോ ഈ പരാതി ഇവിടെയല്ല നിങ്ങൾ പറയേണ്ടത്, ഇത് കസവ സ്റ്റേഷനിലാണ് പറയണേന്നും പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. ആ സമയം ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ കസവ സ്റ്റേഷനിലെത്തുന്നു. കസബ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ, അയ്യോ ഞാൻ പറഞ്ഞു സാർ പെട്ടെന്ന് കൊച്ചിൻ്റെ ടവർ ലൊക്കേഷൻ നോക്ക്, ഫോൺ നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി എവിടെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റും, കൊച്ചിന് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്, നിങ്ങൾ പെട്ടെന്ന് അത് ചെയ്യുക എന്ന് ആണ് ആവശ്യപ്പെടുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, കൊച്ചിൻ്റെ ഫോൺ നോക്കാമെന്ന് പറഞ്ഞു. അവരും ഈ ചരിത്രം കേട്ടിട്ട് ഉടനെ പറയുന്നു ഈ പരാതി പറയേണ്ടത് ഇവിടെയല്ല സെൻട്രൽ സ്റ്റേഷനിലാണെന്ന്. ഞങ്ങളെ വീണ്ടും ഓടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഗവൺമെൻറ് അധികാരമേറ്റപ്പം മുതൽ പറയുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള എല്ലാ പരാതികളും അതിവേഗം അന്വേഷിക്കും, പെട്ടെന്ന് അതിന് നിയമ നടപടികൾ സ്വീകരിക്കും, ഒരു ഫോൺ കോൾ മതി ആ സ്ഥലത്തെത്തുമെന്നും പറഞ്ഞ് നമ്മുടെ ടോൾ ഫ്രീ നമ്പറുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ്, ഞാൻ ഈ ഗവൺമെൻറ്റിനോട് തന്നെ ചോദിക്കുന്നത്, എന്തിനാണ് ഈ ടോൾ ഫ്രീ നമ്പറുകൾ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്? ഞങ്ങൾ നേരിട്ട് എൻ്റെ മകൾ നഷ്ടപ്പെട്ടു, മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് നേരിട്ട് ഒരു സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞിട്ട് പോലും അനങ്ങാത്ത പോലീസുകാരെ വെച്ചുകൊണ്ടാണോ ഇവിടെ നിയമം നടപ്പാക്കുന്നത്? ഇവിടെ ആൾക്കാരെ, ഓരോ വ്യക്തികളെയും ഓരോ കുഞ്ഞുങ്ങളെയും മൃഗീയമായി കൊലപ്പെടുത്തുന്ന ഒരു പോലീസ് സമീപനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തികളെയും സംരക്ഷിക്കുന്ന സമീപനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ ഉടനെ സെൻട്രൽ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറയുന്നു ഇവിടെ SI ഇല്ല, നാളെ രാവിലെ 8:30 വരാൻ. എന്താണ് സാർ ഇങ്ങനെ പറയുന്നത്? എൻ്റെ കൊച്ചിൻ്റെ ഫോൺ നിങ്ങൾക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്യാൻ പറ്റില്ലേ? കൊച്ചിന് ആപത്ത് പറ്റിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരഞ്ഞു നിലവിളിച്ചവിടെ പറയുകയാണ്. അപ്പോൾ അവർ പറയുന്നു നിങ്ങൾ രാവിലെ 8:30 വാ, SI 8:30 വരുമ്പോൾ ഫോൺ ലൊക്കേഷൻ എടുക്കാമെന്ന്. ഇത് എന്ത് നീതി നിഷേധമാണ് ഇവർ നടത്തുന്നത്? ഇങ്ങനെയുള്ള ഒരു പോലീസുകാരെ വെച്ചുകൊണ്ടാണോ ഈ കേരളം ഭരിക്കേണ്ടത്? അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ചുകൊണ്ടാണോ ഈ സംസ്ഥാനം മുമ്പോട്ട് പോകേണ്ടത്? അങ്ങനെ ഒരു നീതി നിഷേധം നടത്തിക്കൊണ്ട് ഈ കൊലയാളികൾക്ക് കൂട്ടി നിൽക്കുന്ന ഓഫീസേഴ്സ് ഓരോ കുഞ്ഞിൻ്റെയും വിലപ്പെട്ട സമയങ്ങളും അവരുടെ ജീവനെയും നഷ്ടപ്പെടുത്തുന്ന കാര്യം ഇവർ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഉടനെ പറയും സാർ, ഞങ്ങൾ ഉടനെ പറഞ്ഞു എന്നാൽ ഞങ്ങളുടെ കൂടെ ഒന്ന് പള്ളി വരെ വാ, കൊച്ചു പള്ളിയിലാണ് പോയത്, പള്ളി വരെ വന്ന് ഞങ്ങൾ കൊച്ചവിടെ ചെന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വരാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു.
അപ്പോഴും അവർ പറയുന്നു നിങ്ങൾ തനിയെ പോയാൽ മതി. ഒരു വിധത്തിലും ഈ സെൻട്രൽ സ്റ്റേഷൻ, യഥാർത്ഥ സ്റ്റേഷനായ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞങ്ങളോട് സഹകരിച്ചില്ല. ഞങ്ങൾ അന്ന് എഴുതി കൊടുത്ത പരാതി 5-3 എന്ന് എഴുതി മേടിക്കാൻ അവർ തയ്യാറായില്ല. 5-3 എന്ന് നിങ്ങൾ എഴുതി തന്നാൽ ഞങ്ങൾ വാങ്ങിക്കില്ല എന്നായി. അപ്പോൾ ഞങ്ങളോടൊപ്പം ഈ പള്ളിയിലെ CCTV ദൃശ്യം എടുത്തു തന്ന സഹോദരൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ സഹോദരൻ ഈ സ്റ്റേഷനുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് പറഞ്ഞു, ചേട്ടാ ഈ 5-ഈ ഡേറ്റിൻ്റെ പേരിൽ നമ്മൾ വാശി പിടിക്കണ്ട, അതുകൊണ്ട് 6-3 എഴുതി കൊടുത്തേക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രം 5-3 എന്ന് വെട്ടിയിട്ട് 6-3 എഴുതി ചേർക്കുകയാണ്. അന്ന് ഞങ്ങളോട് എഴുതി മേടിച്ച ആ പരാതിക്കകത്ത്, ആ FIR-നകത്ത് മുകളിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് ഈ പോലീസുകാരൻ എഴുതിയത്, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു. ആ സ്പേസിന് എന്തിനായിരുന്നു എന്ന് അന്നേരം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. കുറച്ച് സ്ഥലം ഏറ്റവും ടോപ്പിലിട്ടിരുന്നു. അവിടെ മുതലാണ് ഞങ്ങളുടെ ഈ പരാതി, ഞങ്ങളുടെ ഈ മൊഴി അന്ന് രേഖപ്പെടുത്തിയത്. അതിനുശേഷം FIR വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, FIR-ൽ 6-3-2017 17:58 ഞങ്ങൾ സെൻട്രൽ സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ടു എന്നാണ് അതിനകത്ത് എഴുതി വച്ചേക്കുന്നത്. ഞങ്ങൾ 5-ാം തീയതി പോയി പരാതിപ്പെട്ട ആ ഡേറ്റ് മുതൽ ഇവർ മാറ്റി ഇതിനെ തന്ത്രപൂർവം ആസൂത്രിത കൊലപാതകത്തെ ഇവർ ആത്മഹത്യയാക്കി മാറ്റാനുള്ള എല്ലാ നടപടികളും ഏറ്റവും ആദ്യമേ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. ഈ കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസ് പ്രവർത്തിക്കുന്നത് എന്ന് അന്ന് രാത്രിയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നീട് നടന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയപ്പോഴാണ് ഇവർ വളരെ തന്ത്രപൂർവം ഈ കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട്. അതിനു ശേഷം ഉള്ള യാത്ര, അന്ന് രാത്രിയിൽ ഇവർ ഹോസ്റ്റലിൽ പോയി അന്വേഷിക്കുകയോ പിടിക്കുകയോ ചെയ്യേണ്ട പോലീസ് അന്ന് രാത്രിയെ അനങ്ങിയില്ല, ഒരു ഹോസ്റ്റലിലും പോയി അന്വേഷിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ 8:30 സ്റ്റേഷനിൽ എത്താൻ പറയുന്നു. ഞങ്ങൾ 8:30 എത്തിയതിന് ശേഷമാണ് ഇവർ ഏകദേശം 10 മണിയോടുകൂടി ആണ് ഇവർ സ്റ്റേഷനിൽ നിന്ന് ഇതിനെക്കുറിച്ച് ഒന്നനങ്ങാൻ തുടങ്ങിയത്. അതിനുശേഷമുള്ള ഇങ്ങോട്ടുള്ള ഓരോ നടപടിക്രമങ്ങളും ഇവർ ആദ്യമേ തന്നെ, പിറ്റേ ദിവസം ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നു. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ തന്നെ അവർ എഴുതി വെച്ചേക്കുകയാണ്, ഹോസ്റ്റലിൽ നിന്ന് കൊച്ച് ഇറങ്ങിയത് 5-ാം തീയതി വൈകുന്നേരം 7:15 കല്ലൂർ പള്ളിയിൽ പോകാനാണെന്ന്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനകത്ത് അവർ എഴുതി വെച്ചേക്കുന്നു 5-ാം തീയതി വൈകുന്നേരം 7:15 കൊച്ച് 5 മണിക്ക് മുമ്പേ ഈ ഹോസ്റ്റലിൽ നിന്നും കല്ലൂർ പള്ളിയിൽ പോയിരുന്നു. അതിന് കൃത്യമായ ഡേറ്റും ടൈമും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടം മുതലേ ഇത് ആത്മഹത്യയാക്കുക എന്നുള്ള ഒരു ഒരു വലിയ ഒരു തിരക്കഥ ഇവിടെ ഇവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സമൂഹത്തിന്, സാധാരണക്കായ ഒരു ജനങ്ങൾക്കും ഇവിടെ നീതി നമുക്ക് നടത്തി തരുന്നില്ല ഈ പോലീസ്. നമ്മൾ കാല് പിടിച്ച് പറയുകയല്ലാണ്ട് നീന്തി നടത്തി തരുന്നില്ല. ഇന്ന് നമ്മൾ ഒരു ടോൾ ഫ്രീ നമ്പറിൽ പോലും വിളിച്ചാലും ഒരു പോലീസും ഒന്നും സഹായിക്കുന്നില്ല. അതാണ് ഈ ഗവൺമെൻറ്റിനോട് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനാണ് ഇങ്ങനെ ഒരു 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 സംവിധാനം ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്? ഒരു ഒരാൾ മരിക്കാൻ കിടന്നാൽ, ഒരു വീട്ടിൽ ഒരു സ്ത്രീകൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഉടനെ നമ്മൾ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ ആര് വരും? ഇങ്ങനെ ഓടിച്ചു വിടുന്ന പോലീസല്ലേ നമ്മൾ കാണുന്നത്? അപ്പോൾ ഈ ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാണ്ടിരിക്കാനായിട്ട് ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും ഈ ഒരു ഗവൺമെൻറ് വരുന്ന ഗവൺമെൻറ് ഏതായാലും, ഒരു ഗവൺമെൻറ്റിനെ നമ്മൾ പറയുന്നില്ല, ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ആ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള എല്ലാ പരാതികളും ഇമ്മീഡിയറ്റ് അന്വേഷിക്കാനും അവർക്ക് നീതി നടത്തി കൊടുക്കാനും എത്രയും വേഗം തയ്യാറാകുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ഈ കൂടെയുള്ള അഭ്യർത്ഥന. അതിനുശേഷം പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ പിറ്റേ ദിവസം ബോഡി എടുക്കുന്നു. ബോഡി എടുത്ത് ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവിടെ തലേ ദിവസം മുതൽ ഇവർ ബോഡി വളരെ മോശമാകാൻ വേണ്ടിയിട്ട് വളരെ തന്ത്രപൂർവം ഫ്രീസറിൽ പോലും വെക്കാണ്ട് പൊതിഞ്ഞു കെട്ടി വെച്ച് പിറ്റേ ദിവസം രാവിലെ അഴുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് വളരെ കുറച്ച് മാത്രം സമയം
ഒരു രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഈ ബോഡിയെ വെള്ളത്തിലിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ബോഡിയെ അഴുകാനായിട്ട് ഇവർ നിശ്ചയിച്ചതും പൊതിഞ്ഞു കെട്ടി വെച്ചതും ഫ്രീസറിൽ വെക്കാണ്ടിരുന്നതും. അങ്ങനെ രാവിലെ മുതൽ ഇവർ ഈ ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് തരുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ആ ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം സർജൻ അന്ന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറായിരുന്നു. ആ സർജൻ ചെയ്താൽ ഇതിൻ്റെ കള്ളി വെളിച്ചത്ത് വരും എന്നുള്ള ഒരു ബോധ്യം ഇവരിൽ വന്നതുകൊണ്ട് ആ സർജൻ ഒന്നിനും കൂട്ടു നിൽക്കില്ല എന്നുള്ള ഒരു അന്വേഷണമാണ് ഞങ്ങൾക്ക് നടത്തിയപ്പോൾ കിട്ടിയത്. ഒരു കാര്യത്തിനും കൂട്ടു നിന്നുകൊണ്ട് ഒരു യഥാർത്ഥമായ തെളിവുകളെ നശിപ്പിക്കാത്ത രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആ സർജൻ തയ്യാറാകുന്നുള്ളൊരു വ്യക്തിയല്ലായിരുന്നു. അത് മനസ്സിലാക്കിയ പോലീസ് എന്തു ചെയ്തു? 10:30 ഈ പോലീസ് സ്റ്റേഷൻ, ഈ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും പോസ്റ്റ്മോർട്ടം നേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് ഇവർ കൊണ്ടുപോയത്. അവിടെ വളരെ ആസൂത്രിതമായി നിയമം പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കാണ്ട് രണ്ടോ മൂന്നോ സർജന്മാരുടെ കെയർ ഓഫിൽ ചെയ്യും എന്നും പറഞ്ഞാണ് ഇവർ കൊണ്ടുപോയത്. ഗ്രൂപ്പ് ഓഫ് സർജൻ ആയിരിക്കും അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അതാണ് ഞങ്ങളുടെ ബന്ധുക്കളെ അന്ന് അറിയിച്ചത്. അവിടെ ചെന്നപ്പോൾ മീന എന്ന് പറയുന്ന ഒരേ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവിടെ പോസ്റ്റ്മോർട്ടം നടത്തി. ഈ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ ഒരാളെ കയറ്റി നിർത്തണമെന്നുള്ള ഒരു നിയമമുണ്ട്. അത് കയറാൻ വേണ്ടി ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ശ്രമിച്ചതാണ്. അവരെ കയറ്റിയില്ല. അവർ വളരെ ശ്രമിച്ചു. അവരെ ആരും അകത്ത് കയറ്റിയില്ല. അങ്ങനെ കയറ്റി നിർത്തി വേണം പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യാണ്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എപ്പം മരിച്ചു എന്നുള്ള ടൈം രേഖപ്പെടുത്തിയിട്ടില്ല. ഈ കൊച്ചിൻ്റെ ശ്വാസകോശത്തിൽ വെള്ളം ചെന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. ഈ ശ്വാസകോശത്തിനകത്ത് ബ്ലഡ് ചേർന്ന് ബ്ലഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു റിപ്പോർട്ടാണ്. 120 ml 130 ml ബ്ലഡ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് എഴുതിക്കൊണ്ട് ഇത് മുങ്ങിമരണമാണ് എന്നുള്ള ഒരു റിപ്പോർട്ട് അവരെഴുതുകയും ആ കൊച്ചിൻ്റെ ശരീരത്തിലുള്ള ഓരോ പാടുകളെക്കുറിച്ച് ഈ ഡോക്ടർ വിശദീകരിച്ച് നോക്കാണ്ടിരിക്കുകയും ആ കൊച്ചിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ച 4 വിരൽ തടർന്ന പാടുണ്ട്. ആ പാടുകളെ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ തെറ്റായി രേഖപ്പെടുത്തിയത് എന്തുകൊണ്ട് ഈ ഡോക്ടർ കണ്ടുപിടിച്ചില്ല? അപ്പോൾ ഈ പോലീസിനൊപ്പം ഈ ഡോക്ടർ കൂട്ടുനിന്നുകൊണ്ട് ഈ കൈവിരൽ താന്ന പാട്, മുഖത്ത് നഖന്താണ പാട്, കൈത്തണ്ടയിൽ അമർത്തിപ്പിടിച്ച പാട്, ഇതെല്ലാം വ്യക്തമായ ഫോട്ടോയും വീഡിയോയും കിടക്കുന്നു. ബോഡിയയിൽ വളരെ വ്യക്തമായി കിടക്കുന്നു. ഒരു ഡോക്ടർക്ക് കണ്ടാൽ മനസ്സിലാകാവുന്ന ഈ സാധാരണക്കാരായ ഒരാൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇതെന്ത് പാടാണെന്ന്. ഈ പാടുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തി ഒരു മുങ്ങി വയറിലൊരു ശകലം പോലും വെള്ളം ചെന്നിട്ടില്ല, ബോഡി ചീർത്തിട്ടില്ല, ശരീരത്തിന് സ്കിന്നിന് യാതൊരു പാടുകളുമില്ല. കൊച്ചി കായലിൽ ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു തരം ജീവികളുണ്ട്, അത് ആക്രമിച്ച് വികൃതമാക്കുന്ന ഒരു ബോഡിയാണ് അവിടെ കിട്ടാറുള്ളൂ, ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. അതിന് ഈ മിഷേൽ എൻ്റെ മകൾ മരിച്ചതിന് ശേഷവും മൂന്ന് സ്ത്രീകൾ മരിച്ചു ഈ ഗോശ്രീ പാലത്തിൽ നിന്ന് തന്നെ. അവരുടെ 3 പേരുടെയും വീഡിയോ എൻ്റെ പക്കലുണ്ട്. ആ 3 ബോഡികളും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വികൃതമായിപ്പോയി. എങ്ങനെ ഇത്രയും വർഷങ്ങളായിട്ട് മിഷേൽ മാത്രം ഇങ്ങനെ ഇരിക്കുന്നു? ഇവർ ഇവിടെ ഓരോ റിപ്പോർട്ടുകളും ഇവർ അതിന് ഈ ആത്മഹത്യയാക്കാൻ വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായിട്ട് ഓരോ ഓഫീസറേമാരെ കൊണ്ടും നേവൽ ബേസിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും കള്ള സാക്ഷി എഴുതിപ്പിച്ചുകൊണ്ട് ഇതിനെ അട്ടിമറിക്കാനായിട്ട് ഒരു ഗൂഢസംഘത്തിൻ്റെ പ്രവർത്തനമാണ് ഏറ്റവും ആദ്യം മുതലേ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ സത്യമാണ്. അപ്പോൾ ഈ ജനങ്ങൾക്ക്, ഈ സാധാരണ ഒരു ജനത്തിനും ഇന്ന് നീതി നടത്തി കിട്ടാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റും അതിന് കൂട്ടു നിൽക്കുകയാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കാരണം ഏറ്റവും ആദ്യം മുതലേ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഇതിന് പരാതി കൊടുത്തു. അപ്പോൾ തന്നെ ഈ ഒരു സാധാരണ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് കാര്യമില്ല, പോലീസിൻ്റെ വിലപ്പെട്ട സമയം പോലീസ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പല ആൾക്കാരും മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചതാണ്. ഇതുകൊണ്ട് ഒരു സാധാ ഒരു ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം കൊണ്ട് ഇത് അന്വേഷിച്ചാൽ തെളിയില്ല എന്നുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടും ഈ അന്വേഷണത്തെ വളരെ
ലാഘവത്തോടു കൂടി തന്നെയാണ് അന്വേഷിക്കാൻ ഒരു ആഴ്ച രണ്ടാഴ്ച അന്വേഷിച്ച് അവസാനിപ്പിക്കുന്ന ഒരു സ്റ്റേജിലേക്കാണ് ആദ്യത്തെ സംഘം എത്തിയത്. അതിന് ശേഷം ഞങ്ങൾ പിന്നെ വന്ന ഡി ജി പിക്കും സെൻകുമാർ സാറിനും പരാതി കൊടുത്തു. ഇപ്പോഴത്തെ ബെഹറ സാറിനും ഈ അന്വേഷണം തൃപ്തിയല്ല എന്നും പറഞ്ഞ് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതികൾ കൊടുത്തതല്ലാണ്ട് അതിന് കൃത്യമായ ഒരു റിപ്പോർട്ടുകളും നാളിതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾ വളരെ ഇപ്പോൾ ഒരു പ്രതിയെ ഇവർ അറസ്റ്റ് ചെയ്ത് ഇതാണ് ഇന്ന ആളാണ് ഈ മിഷേലിൻ്റെ മരണത്തിന് ഉത്തരവാദി എന്നും പറഞ്ഞ് ഒരു പയ്യനെ ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനിൽ കുറ്റം എന്താണ് ആരോപിച്ചേക്കണേ? അവൻ അയച്ച 56 മെസ്സേജുകളിൽ മിഷേല് മനം നൊന്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് അവരുടെ 56 മെസ്സേജ് എന്ന് ഈ പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്താണ് മെസ്സേജ് എന്ന് അവർ പറഞ്ഞിട്ടില്ല. ആ മെസ്സേജുകൾ സ്നേഹത്തോടു കൂടിയുള്ള മെസ്സേജുകളാണെങ്കിൽ എങ്ങനെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോകും? അതുപോലെ തന്നെ എൻ്റെ മോൾ ഒരു നിസ്സാര ഒരു പ്രശ്നം കേട്ടാലോ ഒരു മെസ്സേജ് കണ്ടാലോ ഒന്നും പേടിച്ച് ഭയപ്പെട്ട് പോകുന്ന ഒരു സ്വഭാവമുള്ള കുട്ടിയല്ല. അവൾക്ക് CA പഠിക്കണം, CA പഠിച്ച് പാസ്സാകണം എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടി തന്നെയാണ് എറണാകുളത്ത് പഠിക്കാൻ പോയത് എന്നും എന്നോട് അവൾ സംസാരിക്കുമ്പോൾ പറയും. പപ്പേ, എനിക്ക് CA എടുക്കണം, അത് എൻ്റെ വലിയൊരു അഭിലാഷമാണ്. അതുകൊണ്ട് അവൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകില്ല. അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് അറിയാവുന്ന മാതാപിതാക്കൾ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയാം. അവളെ ആരോ ആസൂത്രിതമായിട്ട് ഈ കല്ലൂർ പള്ളിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോവുകയും അവരുടെ ഇഷ്ടത്തിന് വഴങ്ങാണ്ട് വന്നപ്പോൾ അവരെ ബലമായി മരണപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം കായലിട്ട് ഈ ആത്മഹത്യയാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഈ കൂടസംഘം നടത്തിയേക്കുന്നത്. മിഷേൽ ഷാജി എന്ന് പറയുന്ന CA വിദ്യാർത്ഥിനി വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ട് 3 വർഷം കഴിയുന്ന പശ്ചാത്തലത്തിലും ഇതുമായിട്ട് നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണമോ നീതിപൂർവമായിട്ടുള്ള ഒരു കണ്ടെത്തലോ ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇത് അന്വേഷണം പൂർത്തീകരിക്കണമെന്നും പുതിയൊരു അന്വേഷണ ഏജൻസി ഈ കേസ് ഏറ്റെടുത്ത് ഈ കുടുംബത്തിന് നീതി നടപ്പാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരാൻ കാരണം ഈ കുട്ടി മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടിയെ കൊല്ലണം എന്ന് ചില ശക്തികൾ കൃത്യമായി ആസൂത്രണം ചെയ്തിരുന്നുവെന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഈ കുട്ടി താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് പള്ളിയിട്ട് പോയി, പള്ളിയിൽ പോയിട്ട് തിരിച്ച് പോരുന്ന സന്ദർഭത്തിൽ മുൻകൂട്ടി ആരോ പറഞ്ഞതനുസരിച്ച് ഈ പെൺകുട്ടി അവരുടെ വലയിൽ പെടുകയും അവർ സഞ്ചരിച്ച പാതയിൽ പോവുകയും എവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. കാരണം പോലീസ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തി. സ്വാഭാവികമായി അതീവ ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയാണ്. പഠിച്ച സ്കൂളുകളിലെല്ലാം അതിസമൃദ്ധിയായി പഠിക്കുകയും സയൻസ് വിഷയമെടുത്ത് +2 പാസ്സായതിന് ശേഷം സ്വന്തം അധ്വാനം കൊണ്ട് കൊമേഴ്സിൽ പ്രാവീണ്യം നേടുകയും അങ്ങനെ പ്രാവീണ്യം നേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളത്ത് CA ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് ചേരുകയും ചെയ്ത വിദ്യാർത്ഥിനിയാണ്. നമുക്കറിയാം, അല്ലെ, വിദ്യാഭ്യാസ യോഗ്യത ഒന്നും ഇല്ലാത്ത ആളാണെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ഒരു ആത്മഹത്യക്കുറിപ്പ് അല്ലെങ്കിൽ ആത്മഹത്യയെ സംബന്ധിച്ച് ആരോടെങ്കിലും അടുത്ത സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഒക്കെ പറയുന്ന ഒരിത് അല്ലെങ്കിൽ ഒരു നിരാശപരമായിട്ടുള്ള ഒരു മുഖഭാവം, പെരുമാറ്റം, ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ സാധാരണ കാണുന്ന കാര്യമാണ്. ഇത് ആ കുട്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു, പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ച് ഹോസ്റ്റലിൽ എത്തിച്ചേരുമെന്ന് അവിടുത്തെ കുട്ടികളോട് പറഞ്ഞിട്ടുള്ളതായിട്ട് അവർ സാക്ഷീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടി പോകുമ്പോൾ അതിൻ്റെ മുഖഭാവത്തിലോ അതിൻ്റെ പെരുമാറ്റത്തിലോ ഒന്നും നമുക്കൊരു അസ്വാഭാവികതയും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി പെട്ടെന്ന് പൊടുന്നിനെ പോയി ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നത് അരിയാഹാരം കഴിക്കുന്ന സാധാരണ എല്ലാവർക്കും അത് അപ്പാടെ വിഴുങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുട്ടി മരിച്ചു എന്ന് പറയുകയും മരിച്ച സ്ഥലം എവിടെയാണെന്ന് നിർണ്ണയിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ബോഡി കിട്ടിയ സ്ഥലം വെച്ചുകൊണ്ട് പോലീസ് ചില നിഗമനങ്ങൾ എത്തിച്ചേരുകയാണ്.
ആ നിഗമനങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കുട്ടിയുടെ ബിലോങ്ങിങ്സ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കുട്ടിയുടെ കയ്യിലുള്ള ബാഗ്, കുട്ടിയുടെ കയ്യിൽ കിടന്ന മോതിരം, അതിൻ്റെ ഫൈബർ സ്ട്രാഫുള്ള വാച്ച് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തി. മൊബൈൽ ഫോൺ, ഇതൊന്നും കണ്ടെത്താനായിട്ട് പോലീസിന് സാധിച്ചു. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ബന്ധപ്പെട്ട ഏജൻസികൾ അതിൻ്റെ ഫൈൻഡിങ്സിൽ എത്തിച്ചേരുന്നതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒന്നുകിൽ ആത്മഹത്യ ചെയ്താണെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ അവർ പറയണം. കൊലപാതകമാണെങ്കിൽ അത് അതിനെ ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്തുവാനും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനും അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് സാധിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും പൊതുജന മധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഞങ്ങൾ നിർബന്ധിതരായിത്തീരുന്നത്. ഞങ്ങൾ അന്വേഷണത്തിൻ്റെ പാതയിൽ തന്നെയാണ്. ഇതിൻ്റെ കേസ് സത്യസന്ധമായി തെളിയുന്നിടം വരെ ഈ ഒരു കർമ്മസമിതി യാതൊരു ഭയവുമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ പക്ഷേ സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ സഹകരണം നമുക്ക് ആവശ്യമുണ്ട്, മാധ്യമപ്രവർത്തകരുടെ സഹകരണം ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ള ക്രിമിനലുകളെ പിടിച്ചെടുത്ത് തുടർന്ന് ഇത്തരത്തിലുള്ളൊരു അനുഭവം നമ്മുടെ നാടിനുണ്ടാകാതിരിക്കുകയുള്ളൂ. ഇത് പോലീസ് നിർവഹിക്കേണ്ട കടമകളെ പോലീസിനെ നിർവീര്യമാക്കിക്കൊണ്ട് ഇവിടുത്തെ ചില വിധ്വംസക പ്രവർത്തകരോ അല്ലെങ്കിൽ ഗുണ്ടായുസത്തിൻ്റെ കീഴിലോ ഏതെങ്കിലും കേസുകളെ തേച്ചുമാക്കിയാൽ അവരുടെ സ്വാധീനമോ പദവിയോ സാമ്പത്തികമോ ഉപയോഗിക്കുന്ന ഒരു വൻ റാക്കറ്റ് ഈ മരണത്തിൽ മാത്രമല്ല ഇത് കഴിഞ്ഞുണ്ടായിട്ടുള്ള മരണങ്ങളും ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ പോക്ക് ഭയാനകമായിട്ടൊരവസ്ഥയിലേക്കാണ്. നമ്മൾ മാധ്യമങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഒരു ഭീകര അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഒരു മുന്നോടി ആയിരുന്നില്ലേ മിഷേലിനെ കൊന്നത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. പോലീസിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന്, അതായത് ഞങ്ങൾ കൊച്ചിനെ കാണാതായത് 5-ാം തീയതി വൈകിട്ട്, 6-ാം തീയതി വൈകിട്ട് കുട്ടീൻ്റെ ബോഡി കിട്ടുന്നു, 7-ാം തീയതി കാലത്തെ 6 മണിയായപ്പോൾ ഞങ്ങൾ ജനറൽ ആശുപത്രിയിലെത്തുന്നു. അവിടെ ജനറൽ ആശുപത്രിയിലെത്തുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു വേണം. ഒരു സാധാരണ ആത്മഹത്യ നടക്കുകയാണെങ്കിൽ അവിടെ ഒരു SIയോ അല്ലെങ്കിൽ ഒരു സർക്കിളോ അങ്ങനെ ആരെങ്കിലും ഒരാൾ, ഞാനും കണ്ടിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു SIയോ ഒരു സർക്കിളോ പിന്നെ വേറെ ഏതെങ്കിലും ഒരു PC ആരെങ്കിലും ഒരാളും കൂടെ മാത്രമേ ഇൻക്വസ്റ്റ് തയ്യാറാക്കാനും പിടിക്കാനും ഒക്കെ വരാറുള്ളൂ. ഇതങ്ങനെയല്ല. ഇത് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ, 6 മണിയായപ്പോൾ ഞങ്ങളവിടെ എത്തി, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കമ്മീഷണറടക്കം, അതായത് എറണാകുളത്തെ ലാൽജി എന്ന് പറയുന്ന കമ്മീഷണറടക്കം അവിടെ എത്തപ്പെടുകയും അന്നത്തെ സെൻട്രൽ പോലീസിൻ്റെ പോലീസ് സ്റ്റേഷനിലെ CA അദ്ദേഹം അനന്തലാൽ, CA അനന്തലാൽ, പിന്നെ 2-3 പോലീസ് ഓഫീസേഴ്സ്, അതായത് CA താഴെയുള്ള SI മുതലുള്ള 3-4 ലേഡീസ്, അങ്ങനെ ഒരു ക്രൗഡ് പോലീസ് അവിടെ കൂടി. ഞങ്ങളിവിടുന്ന് പോയ ഒരു 5-6 ആൾക്കാരാണ് ആ സമയത്ത് അവിടെ എത്തിയത്. എൻ്റെ സഹോദരി ആയതുകൊണ്ട് ഞങ്ങൾ കാലത്ത് തന്നെ അവിടെ എത്തി. പിന്നെ നാട്ടുകാരെല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടിയെ ബോഡി ഇങ്ങനെ വലിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുന്ന അവസ്ഥ മുതൽ ഞാൻ കാണുകയാണ്. ആ കുട്ടിയുടെ ബോഡി എന്തുമാത്രം വികൃതമായിരിക്കുമെന്ന് എന്നുള്ള ഒരു സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾ കാണാനായിട്ട് ചെല്ലുന്നത്. പക്ഷേ കെട്ടഴിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ മരിച്ച് സാധാരണ മരണം സംഭവിച്ച ഒരു കുട്ടിയുടെ ബോഡിയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് സംശയമായി, ഇതൊരു ആത്മഹത്യ അല്ലല്ലോ എന്നുള്ളൊരു സംശയമായി. അന്ന് ആ സമയത്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ വന്ന പോലീസ് ഓഫീസേഴ്സ് ഞങ്ങൾ 3 പേരോടും മൊഴിയെടുത്തപ്പോൾ, ഞങ്ങൾ 3 പേരുടെയും മൊഴി ഈ കുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്ന് എഴുതി ചേർത്തു. അങ്ങനൊരു മൊഴി ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല.
നാളെ ഇതുവരെ പറഞ്ഞിട്ടില്ല, എനിക്ക് സംശയമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ ബോഡി കാണുമ്പോൾ അറിയാം എല്ലാവർക്കും സംശയമുണ്ടെന്നുള്ളത്. പക്ഷെ പെട്ടെന്ന് 9:30 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ CI അനന്തലാൽ പറയുന്നു, കുട്ടിയുടെ ബോഡി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകണം. മുകളിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നു. ആരാണ് മുകളിൽ നിന്ന് വിളിച്ച് പറഞ്ഞത്? ഞങ്ങളാരും ആരോടും പറഞ്ഞിട്ടില്ല. സാധാരണ ആത്മഹത്യ ചെയ്തു, ബോഡി എടുക്കാനായിട്ട് ഞങ്ങൾ വരുന്നു, കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തി ഞങ്ങൾ കൊണ്ടുവരാൻ പോയിരുന്നു. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പോൾ ഞങ്ങൾ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതാരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ബോഡി നേരെ ഈ കുട്ടിയുടെ ബോഡി, അതായത് മിഷേലിൻ്റെ ബോഡി നേരെ കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ പോസ്റ്റ്മോർട്ടം ഫോറൻസിക് സർജറിക്ക് ഒരു നിബന്ധനകളുണ്ട്, അതൊന്നും പാലിക്കാത്ത ഒരു പോസ്റ്റ്മോർട്ടം അവിടെ നടത്തുന്നു. ഒരു പോലെ സർജനല്ല, രണ്ടോ മൂന്നോ ആൾക്കാർ കൂടി പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ഒരു കേസ്, ഒരേ ഒരു ഡോക്ടർ പോസ്റ്റ്മോർട്ടം നടത്തുക എന്ന് പറയുന്നത് കള്ളത്തരമാണ്. അത് തന്നെയുമല്ല, പോസ്റ്റ്മോർട്ടം നടത്തുന്ന പോസ്റ്റ്മോർട്ടത്തിന് കൂടെ ഒരു ബന്ധുവിനെ കയറ്റേണ്ടതാണ്. ഞാൻ ചോദിച്ചു, എന്നെ ഒന്ന് കയറ്റാമോ എന്ന് ചോദിച്ചു. ഞങ്ങളെ ആരെയും അവിടെ നിന്നിരുന്ന ആരെയും അവിടെ കയറ്റിയില്ല. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ സഹോദരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ആരെയും കയറ്റിയില്ല. അവർ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി ഞങ്ങൾക്ക് കൈമാറുകയും ചെയ്ത്. അന്വേഷണം തെളിയിക്കാനാണെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് തെളിയിച്ചെടുക്കാനുള്ള കാര്യമല്ലേ ഉള്ളൂ. ഇത് തെളിയിക്കണ്ട എന്നുള്ളൊരു സ്ഥിതിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. പോലീസുകാർ അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ചിൽ എത്തിയിട്ടും അങ്ങനെ തന്നെയാണല്ലോ നിൽക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞെന്നാൽ മോളുടെ മരണം എന്ന് പറയുന്നത് ഒരു ക്രൂരമായ കൊലപാതകം തന്നെയാണ് പൂർണ്ണമായിട്ടും ഒരമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് നന്നായിട്ടറിയാം. അതിൻ്റേതായ ഇത് സയൻസ് എല്ലാം നമുക്ക് ആ ബോഡിയിൽ കാണാനായിട്ടുണ്ട്. അതിലൊന്നും ഇവരതൊന്നും തെളിവായിട്ടെടുത്തില്ല. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണല്ലോ, അവരായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. മോളുടെ ശരീരത്തിലെ പാടുകളാകട്ടെ, മോളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സാധനങ്ങളാകട്ടെ, ഇതൊന്നും, അതുപോലെ CCTV ദൃശ്യങ്ങൾ, ഇതെല്ലാം നമ്മളായിട്ട് പോയി കണ്ടുപിടിച്ചു കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇവരൊക്കെ എന്തോ ആർക്കോ വേണ്ടിയിട്ട് മറച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. സൂയിസൈഡാണെങ്കിൽ സൂയിസൈഡ്, കൊലപാതകമാണെങ്കിൽ കൊലപാതകം, ഇങ്ങനെ എന്തിനെങ്കിലും ഒരു തീർപ്പ് കൽപ്പിക്കണമല്ലോ. ഇതിപ്പം 4 വർഷത്തോടെടുക്കുന്നു, എന്നിട്ടും ഇതിനൊരു അന്ത്യം കുറിക്കുന്നില്ല. ഇത് എത്ര വർഷം എന്നും പറഞ്ഞത് നീണ്ടു പോകുന്നത്, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? അപ്പം ഞങ്ങൾക്കത് CBI ഏൽപ്പിച്ച് അതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മോളെ എങ്ങനെ നഷ്ടപ്പെട്ടെന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഞങ്ങളുടെ എല്ലാമായിരുന്നു മോള്. ആ മോളെ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം ഇനിതൊരിക്കലും തിരിച്ചു വരില്ലെന്നറിയാം. എന്നാലും അതെങ്ങനെയാണെന്നൊന്നറിയാനായിട്ട് ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുവാണ്. ഇത് കൊലപാതകം തന്നെയാണ്. അതിതിൻ്റെ പിറകിൽ ഒരു സിനിമാ നടൻ്റെ എന്തോ ലാലു അലക്സിൻ്റെ മോൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അറിയുന്നില്ല, നാട് മുഴുവൻ പറയുന്നുണ്ട്. ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പറയുമോയെന്നറിയത്തില്ല. എന്തായാലും അങ്ങനെ ഒരു പേര് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താണ് സത്യാവസ്ഥയെന്ന് അത് പോലീസുകാർ തന്നെ കണ്ടുപിടിക്കണം. എത്രയും പെട്ടെന്ന് ഇതിനൊരു വിധി ഉണ്ടായി കാണാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുവാണ്, പ്രാർത്ഥിക്കുവാണ്. ലോകത്തിൽ വേറെ ഒരു കുടുംബത്തിനും ഒരമ്മയ്ക്കും ഇതുപോലുള്ളൊരവസ്ഥ ഉണ്ടാവരുതെന്നാണ് ഞാനെന്നും പ്രാർത്ഥിക്കുന്നത്. ഓരോ കേസുകൾ കേൾക്കുമ്പോഴും ആ കുടുംബത്തെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുവാണ്. എൻ്റെ അവസ്ഥ തന്നെയാണല്ലോ അവർക്കെന്ന് ഓർത്തിട്ട് ദിവസവും ഇത് തന്നെയല്ലേ കേൾക്കുന്നത്, എന്താണ് നമ്മുടെ നീതിന്യായ വകുപ്പ് എന്ന് എനിക്ക് അറിയുന്നില്ല, എന്നും ഇത് തന്നെ. സർക്കാരുകൾ കുറച്ച് മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ അനീതി എല്ലാം കുറയും, അത് ഉറപ്പാണ്. അതായത് നല്ലൊരു കുറ്റവാളികളെ ശിക്ഷിക്കുന്ന ഒരു
കാരണം ഇതുണ്ടാവണം. ഇവിടെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ആരുടെയും മുഖ ഇത് നോക്കാതെ തന്നെ ആര് കുറ്റം ചെയ്യുന്നോ ആ കുറ്റവാളികളെ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്കൊരു ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ക്രൂരതകൾ ഉണ്ടാകത്തില്ല. എന്തൊക്കെയാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത്? എത്ര പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഇന്ന് നമ്മുടെ കുടുംബത്തിൽ വളർത്താൻ പറ്റാത്തൊരവസ്ഥയാണ് കേൾക്കുന്നത്. പിന്നെ എങ്ങനെ ഓരോ ദിവസവും എണ്ണി നീക്കുമ്പോഴാണ് നമ്മളെല്ലാവരും ജീവനോടെ ഉണ്ടെന്നുള്ളത് തന്നെ ഒരു വ്യവസ്ഥയിലോട്ട് വരുന്നത്. പേടിച്ചാണ് ഞാനും ജീവിക്കുന്നത്. ആ ഒരു പ്രവണത നമ്മുടെ രാജ്യത്തു നിന്ന് മാറണമെങ്കിൽ രാഷ്ട്രീയക്കാരും അതുപോലെ ഭരണാധികളും നിയമം ഒരുപോലെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ അനീതിക്കെല്ലാം എതിരെ നമുക്ക് പോരാടാനായിട്ട് സാധിക്കും. അതുണ്ടാവണം. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടവക തലത്തിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളിലും വളരെ സജീവമായി പങ്കെടുത്ത് അങ്ങനെ നാട്ടിലും ഈ പ്രദേശത്തുമൊക്കെ എല്ലാവരുടെയും ഇടയിൽ നല്ല ഒരു സ്വഭാവത്തിനുടമ എന്നുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യുവാനുള്ള ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല. കാരണം ആ കുട്ടി ദേവാലയത്തിൽ പോകുന്ന സീൻ അത് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ സന്തോഷത്തോടു കൂടി ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുവാൻ ഒരു നിരാശയോ ഒരു പ്രയാസമോ ഒന്നുമില്ല. എന്നാൽ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഇതൊരാത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുവാൻ, ആരെയൊക്കെയോ സംരക്ഷിക്കുവാൻ വേണ്ടി പോലീസ് മനഃപൂർവ്വം തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ് ഇവിടെ നടക്കുന്നത്. ഇതുവരെയും 3 വർഷം കഴിഞ്ഞു, 4ാമത്തെ വർഷമാവുക, മാർച്ചിൽ 4 വർഷമാകും ഈ മരണം നടന്നിട്ട്. ഇതുവരെയും അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം കണ്ടുപിടിക്കാൻ ഇവിടുത്തെ പോലീസിന് അല്ലെങ്കിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന അവർക്കത് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ പിന്നിൽ ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങൾക്കുള്ള ദുഃഖമുണ്ട്, പ്രതിഷേധമുണ്ട്. കാരണം ഈ സമൂഹത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ട്, പ്രത്യേകിച്ച് പഠിക്കുന്ന ഒരു കുഞ്ഞ് എറണാകുളം പോലുള്ള ഒരു നഗരത്തിൽ അത് നേരിടേണ്ടി വന്നിട്ട് അതിനെതിരെ ഒരു യഥാർത്ഥമായ രീതിയിലുള്ള അതിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്ന്, ഇങ്ങനെയൊരു മരണത്തിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് കണ്ടെത്തുവാനായിട്ട് പോലീസിന് സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന് ഞങ്ങൾക്ക് ശക്തമായിട്ട് അഭിപ്രായമുണ്ട്.